വെൽക്കം ടു മോം ആൻഡ് ഡാൻസ് വൈഫ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. കല്യാണ തലേന്നൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ബീഫും കായൊക്കെ ഇട്ടിട്ടുള്ള കുഴമ്പൻ ചാറിലുള്ള ഒരു കറിയില്ലേ, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാഗില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി 1.5 കിലോ ബീഫ് ഞാൻ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫ് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചൊറുക്ക, അതായത് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബീഫിലുള്ള ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ആ സ്മെല്ലും അതായത് ക്ലീൻ ചെയ്ത് കിട്ടുന്നതിനും കുറച്ച് എളുപ്പമാണ്. പിന്നെ 3 വലിയ കായ മഞ്ഞപ്പൊടി ഇട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്, അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ട്. മഞ്ഞപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നേരം കായ സോക്ക് ചെയ്ത് വെച്ചാലും കായയുടെ കറ പോയി കിട്ടാൻ എളുപ്പമുണ്ട്. പിന്നെ 2 വലിയ സബോള, 5 പച്ചമുളക്, വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 10 or 12 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ കറിവേപ്പില. ഇനി കറിയിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എത്രയെന്ന് നോക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1.5 വലിയ സ്പൂൺ ബീഫ് മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി. നെക്സ്റ്റ് ബീഫ് ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 1 30 മിനിറ്റ് നമ്മൾ വെക്കണം. അത്രയും സമയം വെച്ചാലാണ് ആ ബീഫിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള ഈ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ടേസ്റ്റെല്ലാം ഇറങ്ങി നന്നായി പിടിക്കുകയുള്ളൂ. പിന്നെ 30 മിനിറ്റിന് ശേഷം ബീഫ് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ കുക്കിംഗ് ടൈം ഞാൻ കറക്റ്റായിട്ട് പറയണില്ല, അത് ഓരോ ബീഫിനനുസരിച്ചിരിക്കും. ചില ബീഫ് കൂടുതൽ വേവുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായി അത് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ബീഫ് ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്ന് ഞാൻ ബീഫ് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് ആ സെയിം കുക്കറിൽ തന്നെയാണ്, അതായത് ബീഫ് വെന്താ വെള്ളത്തിൽ തന്നെയാണ് കായയും കൂടി വേവിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ നെയ്യും ഒക്കെ അതിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് കായയിലേക്ക് കൂടി പിടിച്ച് കൂടുതൽ ടേസ്റ്റി ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ കായ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആ കുക്കായ കായയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാണ് ബീഫ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കടായി സ്റ്റൗവിലേക്ക് വെക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എല്ലാം ചേർത്ത് ഇളക്കാൻ പാകത്തിന് ഉള്ള വലുപ്പവും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ചെയ്തത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളക് നന്നായി കിടന്ന് അതിൽ നന്നായി വഴന്നു വരണം. അതിനുശേഷം മാത്രം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. സബോള നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. സബോള നന്നായിട്ട് പാകത്തിന് വേവായി വരുമ്പോൾ അല്ലെങ്കിൽ പാകത്തിന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ ആ റോ സ്മെല്ലെല്ലാം മാറിക്കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കി, ഇഞ്ചി ആദ്യം ചേർക്കാത്തത്, ഇഞ്ചി ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉരുളിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതിനുശേഷം ഇതെല്ലാം നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ലോയിലേക്ക് ഇട്ടിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 മുളക് പൊടികളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് ആ മസാലകളെല്ലാം നന്നായി മുരിഞ്ഞു വരണം. ഏകദേശം ഈ ഒരു പരിവമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് മസാല ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അളവെല്ലാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, 1.5 സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കുക. ഈ മസാല എല്ലാം നന്നായി റോസ്റ്റായി വരണം. ഏകദേശം നല്ല റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കായയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്ലോവിലി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിക്കണം. പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി കറിയുടെ മുകളിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. പെരിഞ്ചീരം മാത്രം പൊടിച്ചതാണ്, അതെൻ്റെ കഴിഞ്ഞ കടലക്കറിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടു നോക്കണം കേട്ടോ. അതിനുശേഷം ഒരു ലിഡ് കൊണ്ടൊന്ന് മൂടി വയ്ക്കാം. ഞാൻ ഇവിടെ വാഴലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
At least ഒരു 20 മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ കറി ചൂടായിക്കൊണ്ടേ ഇരിക്കണം. എങ്കിലാണ് ബീഫ് കറിക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുമോ. കറി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതേ കുഴമ്പൻ ചാറിലുള്ള ബീഫും കായും ചേർത്തുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിൻ്റെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിക്ക് ഒപ്പോ ഏതിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ് എല്ലാം കോമൻസിലൂടെ ഞങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാൻ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.